പ്രായപരിധി നടപ്പാക്കുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതിയിൽ CPI പാർട്ടി കോൺഗ്രസിൽ ചർച്ചകൾ ഇന്ന് നടക്കും. പ്രവർത്തന റിപ്പോർട്ടിന്റെ ചർച്ചയിൽ ജനറൽ സെക്രട്ടറി ഡി രാജയെ ലക്ഷ്യം വെച്ച് കടുത്ത വിമർശനമാണ് കേരള ഘടകം ഉന്നയിച്ചത്. പരാജയപ്പെട്ട പടനായകൻ പദവിയിൽ തുടരുക പതിവില്ലെന്ന് പി പ്രസാദ് തുറന്നടിച്ചു. ദേശീയതലത്തിൽ കോൺഗ്രസുമായി സഖ്യം വേണമെന്നും കേരള ഘടകം ആവശ്യപ്പെട്ടു. ഭരണഘടനാ ഭേദഗതിക്കായി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബുവും ഉൾപ്പെടുന്ന ഭരണഘടനാ കമ്മീഷൻ യോഗം രാവിലെ 9:30 ചേരും. കമ്മീഷൻ തയ്യാറാക്കുന്ന റിപ്പോർട്ട് നാളെ പൊതുചർച്ചയിൽ അവതരിപ്പിക്കും. പ്രായപരിധിക്കെതിരെ ചില സംസ്ഥാനങ്ങളിൽ നിന്നും എതിർപ്പുകൾ ഉയരാൻ സാധ്യതയുണ്ട്. പാർട്ടി കമ്മീഷനിലെ ചർച്ചയിൽ ഭേദഗതി പരാജയപ്പെട്ടാലും പൊതുസമ്മേളനത്തിൽ അവതരിപ്പിക്കാനാകും. അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന പ്രവർത്തന റിപ്പോർട്ടിന്റെ ചർച്ചയിൽ ജനറൽ സെക്രട്ടറി ഡി രാജ പരാജയപ്പെട്ട നേതാവെന്ന് പേര് പരാമർശിക്കാതെ പി പ്രസാദ് തുറന്നടിച്ചു. പരാജയപ്പെട്ട പടനായകൻ പദവിയിൽ തുടരാറില്ലെന്നാണ് രാജയെ ഉന്നം വെച്ചുള്ള കേരള ഘടകത്തിന്റെ പരാമർശം. അണികൾക്ക് ആവേശം നൽകാനാകാത്ത അലസമായ നേതൃത്വമാണ് പാർട്ടിയുടേതെന്നും പാർട്ടി പദവി ആഡംബരമല്ല ഉത്തരവാദിത്തമാണെന്നും കേരള ഘടകം വിമർശിച്ചു. ചർച്ചയിലെ പരാമർശങ്ങളോടുള്ള സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പ്രതികരണം ഇങ്ങനെ: ഇതൊക്കെ സെൽഫ് ക്രിറ്റിസം ആണ്. അത് അതിന്റെ അർത്ഥം ആരെങ്കിലും വീക്കാണോ ആരെങ്കിലും സ്ട്രോങ് ആണോ എന്നല്ല, വളരെ ക്രിട്ടിക്കലായിട്ട് ഈ പ്രശ്നങ്ങളെ സമീപിക്കുന്നു എന്നുള്ളതാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസുമായുള്ള സഖ്യത്തിൽ വ്യക്തത വേണമെന്നും CPIMനെ പോലെ വ്യക്തതയില്ലാത്ത സമീപനം സ്വീകരിക്കരുതെന്നും രാഷ്ട്രീയ ചർച്ചയിൽ കേരളം നിലപാടറിയിച്ചു. വിജയവാഡയിൽ നിന്നും ബൽറാം നെടുങ്ങാടി, 24.